ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? വിശുദ്ധയെക്കുറിച്ചല്ലേ, വിശുദ്ധ മറിയഗുരേറ്റിയെക്കുറിച്ച്. ഈ ക്ലാസ്സിൽ നമ്മൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകളടച്ച് നിൽക്കാമോ? സ്നേഹപിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേ മുമ്പിൽ ആയിരിക്കുന്ന മക്കളെ അങ്ങ് കടാക്ഷിച്ചാലും ഞങ്ങളെ പൂർണ്ണമായും അങ്ങേ തൃപ്പാദത്തിങ്കൽ കാണിക്കയായി സമർപ്പിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ പരിപോഷിപ്പിക്കണമേ. ഉണ്ണിയേശുവിനെ എല്ലാവിധ ആപത്തുകളിൽ നിന്നും കാത്തു പരിപാലിച്ചതുപോലെ ഞങ്ങളെയും കാത്തു പരിപാലിക്കണമേ. ആമേൻ. ടീച്ചർ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശുദ്ധ മറിയഗുരേറ്റിയെ കുറിച്ച് പഠിച്ചു. ഈ ക്ലാസ്സിൽ നമുക്ക് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് പഠിക്കാം. എല്ലാവർക്കും കഥകൾ കേൾക്കാൻ വളരെ ഇഷ്ടമാണല്ലേ. ഈ ക്ലാസ് നമുക്കൊരു കഥയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ടീച്ചർ പറഞ്ഞു തരട്ടെ ഫ്രാൻസിസ് അസീസിയുടെ കഥ. 1881 ഇറ്റലിയിലെ അസീസിയിൽ ഫ്രാൻസിസ് ജനിച്ചു. പിതാവ് ധനികനും പട്ടുവസ്ത്ര വ്യാപാരിയുമായിരുന്നു. ദൈവഭയത്തിലും സുഹൃതങ്ങളിലും വളർത്തി ലൗകികമായി പ്രശസ്തനായ ഒരു പുത്രനാണെന്ന് പീറ്റർ സ്വപ്നം കണ്ടത് ആയതിനാൽ കച്ചവട കാര്യങ്ങളിലും മകനെ നിയോഗിച്ചിരുന്നു. ധനവും സ്വാതന്ത്ര്യവും കിട്ടിയപ്പോൾ ഫ്രാൻസിസ് ലോക ആഡംബരങ്ങളിലും മുഴുകി യുവരാജാവിനെ പോലെ ജീവിച്ചു. 1202 സൈനിക സേവനത്തിന് പുറപ്പെട്ടു. എന്നാൽ പരിചിതനും രോഗിയുമായിരുന്ന ഫ്രാൻസിസ് തിരിച്ചെത്തിയത് ദൈവസ്നേഹം നിറഞ്ഞ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടായി. കൂട്ടുകാരുമൊത്ത് ഉല്ലസിച്ചിരുന്ന ഒരു രാത്രി ഫ്രാൻസിസ് ദൈവസ്വരം ശ്രവിച്ചു. ആരെ സേവിക്കുകയാണ് ഉത്തമം? യജമാനനെയോ അതോ ദാസനെ പോലെയോ? യജമാനനെ എന്ന് ഫ്രാൻസിസ് ഉറപ്പിച്ചു. എന്നാൽ വീട്ടിലേക്ക് മടങ്ങും. എന്താണ് കാര്യമെന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ അറിയാം. ദൈവസ്വരം ശ്രവിച്ച ഫ്രാൻസിസ് വളരെയധികം പ്രാർത്ഥിച്ചു, ദരിദ്രനെ സഹായിച്ചു. എന്നാൽ ധർമ്മദാനം പിതാവ് നിരുത്സാഹപ്പെടുത്തി. പക്ഷേ ദരിദ്രരോടുള്ള അനുകമ്പ ഹൃദയത്തിൽ അന്തർലീനമായി കിടന്നിരുന്നു. താൻ നിമിത്തം പിതാവിൻ്റെ കടയിൽ നിന്നും പണവും വസ്ത്രവുമൊക്കെ ദരിദ്രർക്ക് നൽകി. ദരിദ്രനെ ശുശ്രൂഷിക്കുകയും കുഷ്ഠരോഗികളെ ആശ്ലേഷിക്കുകയും ചെയ്യുമ്പോൾ അത് ഈശോയ്ക്ക് ചെയ്യുന്നത് പോലെയാണ് ഫ്രാൻസിസിന് അനുഭവപ്പെട്ടത്. ഇപ്രകാരം നവജീവിതം ആരംഭിച്ച ഫ്രാൻസിസ് ദീർഘകാലം ദേവാലയത്തിൽ പ്രാർത്ഥനാ നിരതനായി കഴിഞ്ഞുകൂടി. ഒരു ദിവസം പ്രാർത്ഥനയ്ക്കിടെ ഈശോയുടെ സ്വരം ഫ്രാൻസിസ് ശ്രവിച്ചു. എന്റെ ദേവാലയം പുതുക്കിപ്പണിയുക. വിശുദ്ധ ഡാമിയന്റെ കേടുവന്ന ദേവാലയം പുതുക്കിപ്പണിയാൻ വീട്ടിൽ നിന്ന് പണമെടുത്തതിന് പിതാവിന്റെ ശകാരം ഏൽക്കേണ്ടി വന്നു. അപ്പോൾ തന്നെ മെത്രാന്റെ പക്കൽ പിതാവ് പരാതി നൽകി. ഫ്രാൻസിസ് അരമനയിൽ ചെന്ന് വില പിടിച്ച തൻ്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചുവെച്ചു. അവയും കുടുംബസ്വത്തിലുള്ള തൻ്റെ ഓഹരിയും പിതാവ് യഥേഷ്ടം ഉപയോഗിച്ചു കൊള്ളട്ടെ എന്ന് ഫ്രാൻസിസ് പറയുകയും ചെയ്തു. ഒരു യാചകനെ എന്ന പോലെ തെരുവിലേക്കിറങ്ങി, ഇനിമേൽ ദൈവം മാത്രമേ എനിക്ക് പിതാവായിട്ടുള്ളൂ എന്ന് ഫ്രാൻസിസ് പ്രഖ്യാപിച്ചു. തെരുവിലേക്കിറങ്ങിയ ഫ്രാൻസിസിൻ്റെ ജീവിത രീതിയിൽ ആകർഷ്ടരായ ചിലർ അദ്ദേഹത്തോട് ചേർന്നു. കൂട്ടുകാരെയെല്ലാം കൂട്ടിച്ചേർത്ത് ഫ്രാൻസിസ് വളരെ സമയം പ്രാർത്ഥനയിൽ ചെലവഴിച്ചിരുന്നു. കുരിശിൽ നിന്ന് തന്നോട് സംസാരിച്ച ഈശോയുടെ സഹനത്തിൻ്റെ പങ്കുചേരൽ തീവ്രമായി ആഗ്രഹിച്ച ഫ്രാൻസിസ് 1224 പഞ്ചക്ഷതങ്ങൾ ലഭിച്ച് ദിവ്യകാരുണ്യനാഥന് സ്വയം സമർപ്പിച്ച ഫ്രാൻസിസ് 6ാം വട്ടം വരെ സ്വീകരിച്ചു. വിനയം നിമിത്തം പൗരോഹിത്യം സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. തന്നോടൊപ്പം ഉണ്ടായിരുന്നവരെ കൂടി സുവിശേഷ ദാരിദ്ര്യം അനുഷ്ഠിച്ച് ജീവിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അംഗീകാരം നേടി. പ്രഭുകുമാരിയായ ക്ലാര ഫ്രാൻസിസിനെ അനുഗമിച്ചതോടുകൂടി ഫ്രാൻസിസ്കൻ വനിതാ വിഭാഗത്തിനും തുടക്കം കുറിച്ചു. 4ാം ലാറ്ററൻ കൗൺസിൽ വച്ച് വിശുദ്ധ ഡൊമിനിക്കുമായി സൗഹൃദം സ്ഥാപിക്കുവാൻ ഇടയായി. പെർജിയയിൽ വച്ച് പരിചയപ്പെട്ട കർദിനാൾ ഫുഗോലിനെ തൻ്റെ സംരക്ഷകനാക്കി. സ്നേഹിക്കപ്പെടാത്ത സ്നേഹമായ ഈശോയെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ കൊണ്ട് സ്നേഹിപ്പിക്കുവാനും ആഗ്രഹിച്ച ഫ്രാൻസിസ് സഹോദരന്മാരെ വിശാല ലോകത്തേക്ക്
വചന പ്രഘോഷണത്തിനായി അയച്ചു തുടങ്ങി. 6 സഭാ അംഗങ്ങൾ മെറോക്കോയിൽ വച്ച് രക്തസാക്ഷികളായി. താമസിയാതെ സഭാ നേതൃത്വം ഫ്രാൻസിസിന് മറ്റുള്ളവരിലേക്ക് കൈമാറി. 1221 അൽമായ ഗണത്തിന് തിരുസഭ ഔദ്യോഗികമായി അംഗീകാരം നേടിക്കൊടുത്തു. ഈശോയുടെ ജനനം ചിത്രീകരിച്ച് പുൽക്കൂട് നിർമ്മാണം ആരംഭിച്ചത് വിശുദ്ധ ഫ്രാൻസിസ് ആണ്. പുൽക്കൂട് നമ്മൾ എപ്പോഴാണ് വയ്ക്കുക? ക്രിസ്മസിനല്ലേ. ക്രിസ്മസിന് എല്ലാ വീടുകളിലും നമ്മുടെ പള്ളികളിലും ഒക്കെ പുൽക്കൂട് കാണുമല്ലേ. ആ പുൽക്കൂട് ആരാ ആദ്യം ചെയ്തത്? വിശുദ്ധ ഫ്രാൻസിസ് അസീസി. 1226 ഒക്ടോബർ 3 വൈകുന്നേരം 142 സങ്കീർത്തനം ആലപിച്ചുകൊണ്ട് തറയിൽ കിടന്നാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങിയത്. 1228 വിശുദ്ധ ഫ്രാൻസിസ് വിശുദ്ധനായി അംഗീകരിക്കപ്പെട്ടു. ഇതാണ് നമ്മുടെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിത ചരിത്രം. ടീച്ചർ വളരെ ചെറുതായാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, കാരണം കൂടുതലൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. വലിയ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ നിങ്ങൾ പഠിക്കാനിടയാവും. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ബാക്കി വാക്കുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും ഓർമ്മയുണ്ടോ ഏതൊക്കെ വാക്കുകളാണ് നമ്മൾ പഠിച്ചതെന്ന്? എ മുതൽ ക്യൂ വരെയുള്ള വാക്കുകൾ നമ്മൾ പഠിച്ചു. ഒന്ന് പറഞ്ഞു നോക്കാമോ എല്ലാവർക്കും? എ ഫോർ ഏഞ്ചൽ, ബി ഫോർ ബൈബിൾ, സി ഫോർ ക്രൈസ്റ്റ്, ഡി ഫോർ ഡിസൈപ്പിൾ, ഇ ഫോർ യൂക്കറിസ്റ്റ്, എഫ് ഫോർ ഫെയ്ത്ത്, ജി ഫോർ ഗോഡ്, എച്ച് ഫോർ ഹോളി സ്പിരിറ്റ്, ഐ ഫോർ ഇൻകാർനേഷൻ, ജെ ഫോർ ജീസസ്, കെ ഫോർ കിങ്, എൽ ഫോർ ലാംബ്, എം ഫോർ മിശിഹ, എൻ ഫോർ നസറത്ത്, ഒ ഫോർ ഒലി, പി ഫോർ പ്രൊഫറ്റ്, ക്യൂ ഫോർ ക്യൂൻ മേരി. ഇതുവരെ നമ്മൾ പഠിച്ചു. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, ആരും മറന്നിട്ടില്ലെന്ന് ടീച്ചറിനറിയാം. എന്നാലും നമ്മൾ ഓരോ വാക്കുകൾ പഠിക്കുമ്പോൾ, നമ്മൾ എ മുതൽ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ സാധിക്കും. അതുകൊണ്ട് ടീച്ചർ ആദ്യം മുതൽ ഒന്നുകൂടി പറഞ്ഞു പോകുന്നത്. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? 6 എസ്. ഈ രണ്ട് വാക്കുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 6 എന്താണെന്ന് നോക്കാമോ? ആർ ഫോർ റെസുറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈശോയുടെ ഉത്ഥാനം. ഈശോയുടെ ഉത്ഥാനം എന്താന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഈശോ കുരിശുമരണം വരിക്കുകയും കല്ലറയിൽ സംസ്കരിക്കുകയും 3 ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വാസ പ്രമാണത്തിൽ പഠിക്കുന്നുണ്ട്. ഈശോയുടെ ഉത്ഥാനം സാധ്യമാണോ? ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ഉത്ഥാനം അടിസ്ഥാനപരമായ വിശ്വാസ സത്യമാണ്. ഈ ഉത്ഥാനം ഇല്ല എങ്കിൽ ക്രൈസ്തവ വിശ്വാസം ഇല്ല. അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നു ഈശോയുടെ ഉത്ഥാനം. ഈശോ ഉത്ഥാനം ചെയ്ത് ആദ്യമായി സാക്ഷ്യം നൽകുന്നത് മഗ്ദലേന മറിയത്തിനാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം കാണുന്നു, മഗ്ദലേന മറിയം അതിരാവിലെ തന്നെ കല്ലറയുടെ അടുത്തെത്തുന്നു. എന്നിട്ടോ കല്ലറയുടെ വാതിൽ തുറന്നു നോക്കുന്നു. അപ്പോൾ അവിടെ ആരെ കാണുന്നു? ഈശോയെ കാണുന്നുണ്ടോ? ഇല്ല. അവൾ ഓടിച്ചെന്ന് പത്രോസ് ശ്ലീഹായോട് വിശുദ്ധ യോഹന്നാനോടും വിവരം അറിയിക്കുന്നു. അവർ ഇരുവരും കൂടി ഓടി വന്ന് അകത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഈശോയുടെ ശരീരം കാണാൻ സാധിക്കുന്നില്ല. ശരീരം മൂടിയിരുന്ന തുവാല അവിടെ ഒരു വശത്തായിട്ട് ഒതുക്കി വച്ചിരിക്കുകയാണ്. അവർ തിരികെ പോകുമ്പോൾ മറിയം മാത്രം കല്ലറയുടെ അടുക്കൽ നിൽക്കുന്നു. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ തോട്ടക്കാരൻ എന്ന് വിചാരിച്ച ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നു. അപ്പോൾ മഗ്ദലേന മറിയൻ എന്താ ആ മനുഷ്യനോട് പറയുന്നത്? എന്റെ ഗുരുവിനെ എടുത്തുവെങ്കിൽ തിരികെ തിരിക, ഞാൻ കൊണ്ടുപോകാം എന്ന് മഗ്ദലേന മറിയം ആവശ്യപ്പെട്ടു. അപ്പോൾ ഈശോ വിളിക്കുകയാണ്, മറിയം, ഈ ഒരു ഉത്ഥാനത്തിന്റെ സൗഭാഗ്യം, മരിച്ച ഈശോ ഉത്ഥാനം ചെയ്തിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് മഗ്ദലേന മറിയത്തിനാണ്. അങ്ങനെയാണ് മഗ്ദലേന മറിയം ആദ്യത്തെ ഉത്ഥാനത്തിൽ പ്രഘോഷിതയായി മാറുന്നത്. ക്രിസ്തു വിശ്വാസിയായ നമ്മൾ എല്ലാവരും
വിളിക്കപ്പെട്ടിരിക്കുന്നതും ഇപ്രകാരം ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ സാക്ഷ്യം വഹിക്കാനാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ പീഡാസഹനങ്ങളും കുരിശ് മരണത്തിന് ശേഷം ഒരു ഉത്ഥാനം ഉണ്ടാവും എന്നുള്ള വലിയ ഒരു പ്രതീക്ഷയുണ്ട്. നമ്മൾ എന്തുമാത്രം സങ്കടങ്ങളിലും വേദനകളിലും ബുദ്ധിമുട്ടുകളിലും ഒക്കെ കടന്നുപോയാലും ഈശോയ്ക്കുള്ള ഒരു ഉയർപ്പ് പോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷയാണ് തരുന്നത്. ഈ ഉത്ഥാനം തന്നെയാണ് നമുക്കും പുതിയൊരു ജന്മം ഉണ്ട്, കർത്താവുമായി മുഖാമുഖം കാണുവാനായ ഒരു സൗഭാഗ്യമുണ്ടെന്ന് എന്നുള്ളൊരു വലിയൊരു പ്രതീക്ഷ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചു എന്താണ്, ഇനി നമുക്ക് എസ് എന്താണെന്ന് പഠിക്കാം. എസ് എന്താണ്? എസ് ഫോർ സെയിൻ്റ്, വിശുദ്ധൻ അല്ലേ. ആരാണ് ഒരു വിശുദ്ധൻ? സഭാചരിത്രത്തിൽ വിശുദ്ധന്മാരെ കുറിച്ച് പറയുന്നത് ഒന്നാമത്തെ അർത്ഥത്തിൽ കർത്താവിനോട് ഒപ്പം സ്വർഗത്തിൽ ആയിരിക്കുന്നവനാണ് വിശുദ്ധൻ എന്ന് വിളിക്കുന്നത്. രണ്ടാമത് ഒരർത്ഥം കൊടുക്കുന്നത് ഭൂമിയിലെ സഭാവിശ്വാസികളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും മറുപടി നൽകുകയും ആവശ്യങ്ങൾക്കൊത്ത് ദൈവവുമായി മധ്യസ്ഥം വഹിക്കുകയും ചെയ്യുന്നവനാണ് വിശുദ്ധരെന്ന്. ഒരർത്ഥം കൂടിയുണ്ട്, വിശുദ്ധർ എന്നാൽ ഈ ലോകത്ത് തങ്ങളുടെ ദൗത്യം ഒരു വീഴ്ചയും കൂടാതെ പൂർത്തിയാക്കുകയും ഒപ്പം ദൈവസന്നിധിയിൽ നടന്നടുക്കുകയും ചെയ്യുന്ന മനുഷ്യരെയാണ് വിശുദ്ധരെന്ന് പറയുന്നത്. അപ്പോൾ ഒരു വിശുദ്ധനാകാൻ നമ്മൾ എന്ത് ചെയ്യണം? പല ഘടകങ്ങളുണ്ട്. ആത്മീയമായി ഒരുക്കമുണ്ടാകണം, ഭൗതികമായ ഒരുക്കമുണ്ടാകണം, പിന്നെയോ സാമൂഹികപരമായ ഉത്തരവാദിത്വം ഉണ്ടാകണം. ഈ ഒരുക്കങ്ങളുടെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ യഥാർത്ഥത്തിൽ നിറവേറ്റുന്നതാണ് വിശുദ്ധിയിലേക്ക് വിശുദ്ധരായി മാറുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്, ഒരു യഥാർത്ഥ വിശുദ്ധർ എന്ന് പറയുന്നത് വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹ്യപരമായും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയും അതേസമയം തന്നെ ദൈവത്തോട് വിധേയപ്പെട്ട് തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നവരും ആണ്. യഥാർത്ഥത്തിൽ ഒരു വിശുദ്ധൻ യേശുവിൻ്റെ പെസഹ രഹസ്യം വിശ്വാസത്തോടെ ജീവിച്ച് ജീവിതം വിജയം കൈവരിച്ചതാണ് വിശുദ്ധർ. വിശുദ്ധരെ നമ്മൾ ഒരിക്കലും ആരാധിക്കുകയല്ല ചെയ്യുന്നത്, പിന്നെയോ വണങ്ങുക മാത്രമാണ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മാലാഖയെ കുറിച്ച് പഠിക്കാം. എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചു നിൽക്കാമോ? പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ ഈശോയെ നൽകിയ നല്ല ദൈവമേ, ദൈവവിശ്വാസത്തിൽ ആഴമായി വളരുവാനും പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി നല്ല കുഞ്ഞായി വളരുവാനും ഉണ്ണി ഈശോയെ പോലെ ദൈവത്തിനും മാതാപിതാക്കൾക്കും പ്രിയമുള്ളവരായി തീരുവാനും ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആമേൻ.